പഴയ കാലത്തെ ഒരു കല്യാണത്തിൽ പോയി കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ബിരിയാണിന്റെ, അതാണ് ഇവിടെ വന്ന് കഴിച്ചാൽ കിട്ടുന്ന ടേസ്റ്റ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർക്ക് നല്ല അരിയിലാണ്, നല്ല കൈമരിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള സാധനമാണ്. അതാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 104 രൂപ അരിയിലാണ് ഞങ്ങളുടെ റേറ്റ്. 104 രൂപ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ്. അതായത് കല്യാണ ബിരിയാണി. നമ്മൾ ദം ബിരിയാണിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ട അതേപോലത്തെ ഒരു കടയിലാണ് ഇന്ന് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. മട്ടനും കുട്ടനും ബീഫും ചിക്കനും മട്ടനും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും രുചികളും എല്ലാം ആസ്വദിക്കാം. ഇത് ബീഫ് ബിരിയാണിയാണ്, ദം ഇപ്പൊ പൊട്ടിച്ചിട്ടുള്ളൂ. ചിക്കൻ ദമ്മിലാണ്, ഇന്ന് കുട്ടല്ല, ഇന്ന് ബീഫ് മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാം ഉണ്ടാവും, കുട്ടുണ്ടാവും, ചിക്കൻ, ബീഫ്, ഈ മൂന്നായിട്ടോ. പിന്നെ മട്ട ചില ദിവസങ്ങൾ മാത്രം. വ്യത്യാസം പറഞ്ഞാൽ കുട്ട മൂരിയാണ്, പോത്തുകാർ കുറച്ച് ഹാർഡ് മീറ്റാവും. അതെ അതെ, ദം ബീഫ് ഒരു 11 മണിയാകുമ്പോ പൊട്ടിക്കും, ചിക്കൻ ഒരു 11:30. ബിരിയാണി ബീഫ് 130 ആണ്, ചിക്കൻ 120. ലൊക്കേഷൻ കുന്നകുളത്തുനിന്ന് വരുന്നവര് എടപ്പാളിന്ന് ഈ നടുവട്ടം അവിടുന്ന് റൈറ്റ് കൂനമുച്ചി റോഡ് ഒരു ഏകദേശം 1.5 കിലോമീറ്റർ. ഫുഡ് ഒരു 11:30 ടു ഒരു വൈകുന്നേരം 7 മണി വരെ ഉണ്ടാവും. കഴിക്കാൻ പോണത് ചിക്കൻ ദമ്മും ബീഫ് ദമ്മാണ്. നമ്മളെ കൂടെ നിന്ന് കഴിക്കാൻ എടപ്പാളം നിന്ന് കിട്ടിയ ഒരു പുലിയാണ് നമ്മുടെ സുമേഷ്. സുമേഷ് ഭായ് പുലിയൊന്നല്ല, സുമേഷ് ഭായിക്ക് ചിക്കനാ ബീഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ബീഫ് മതി. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടില്ല ഞങ്ങള്. പിന്നെ അപ്പൊ എന്താ കഴിച്ചിരിക്കുന്നത്? ഇവിടുന്ന് ഇവിടുന്ന് കുട്ടൻ. കുട്ടൻ ആ ലെവലിലാണ് വന്നത്. കുട്ടൻ തന്നെ നമ്മളെ ലക്ഷ്യം. കുട്ടൻ ജ്യൂസി ആയിട്ടുള്ള കുട്ടൻ ബിരിയാണി. കല്യാണ ബിരിയാണി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 2-3 സ്ഥലങ്ങളാണ്, അതിൽ വീണ്ടും ഒരു സ്ഥാനം പിടിച്ചൊരു കടയാണ് കേട്ടോ. അത് ഇതൊന്നുമില്ല, തിരക്ക് ഭയങ്കര തിരക്കാണ്, തിരക്കുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ്, വെള്ളി ശനി ഞായർ ഭയങ്കര തിരക്കാണ്. പറഞ്ഞു കൊള്ളിയല്ലേ, നാളെ നേരത്തെ വരണം കുട്ടൻ കഴിക്കാൻ. നാളെ നേരത്തെ കുട്ടൻ കഴിക്കാൻ വരാം. ശരി, ഞാൻ വരുന്നത് പടിഞ്ഞാറങ്ങാടി നിന്നാണ്. പടിഞ്ഞാറങ്ങാടി നിന്ന് ഇവിടെ വരണമെങ്കിൽ അപ്പം എന്തായിരിക്കും ഫുഡിൻ്റെ ഒരു അത്രയും ഉള്ള കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്നത്? ഇത്രയും ടോപ്പാണ്, സൂപ്പർ. കാരണം ആ ബീഫിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടോ, ഇത്രയും വെന്ത് നല്ലൊരു നല്ല ഫുഡാ. ഇതൊരു കൈപ്പുണ്യാണ് ഈ കറക്റ്റ്. ആ ഒരു ചോറും ബീഫും അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാം മസാലയും കാര്യങ്ങളും എല്ലാം കറക്റ്റ്. ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ എല്ലാം ഇവിടെ കഴിച്ചിട്ടുണ്ട്. നേരം ദമ്മ് കടന്നിട്ട് ചിക്കൻ ഉടഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് വിശേഷങ്ങള്. ഇതുപോലെ സ്വന്തം നാട്ടിലൊക്കെ ഉണ്ടാവും അടിപൊളി ദം ബിരിയാണി. നല്ല ഊണ് കിട്ടുന്ന സ്ഥലം, നല്ല വെജിറ്റേറിയനായിട്ട് നല്ല ഊണ് കിട്ടുന്ന വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ അറിയിക്കാം. അപ്പം നമ്മളിതുപോലെ കിട്ടുന്ന വീട്ടിലാക്കി നമ്മൾ വീണ്ടും വരും. അങ്ങനെ നോക്കി ഈ വഴിക്ക് പോകുമ്പോൾ ജസ്റ്റ് കയറുക, കഴിക്കുക, നല്ല ഫുഡാണ്. സൂപ്പർ, ഹാപ്പി.